നമസ്കാരം. ശ്രീകാന്ത് വെട്ടിയാർ എന്ന DYFI നേതാവ് ഇപ്പോൾ ഒളിവിലാണ്. ഒരു കാലത്ത് വലിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിൻ്റെയൊക്കെ ആശാനായിരുന്നു. ICU എന്നൊരു ട്രോൾ പേജുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അന്തംഗമ്മിലാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അവിടെ വലിയ ആളായിട്ട് ട്രോളൊക്കെ ഇട്ട് ഇങ്ങനെ വിലസിക്കൊണ്ടിരുന്ന മഹാനാണ് ശ്രീകാന്ത് വെട്ടിയാർ എന്ന ഈ അന്തംഗമ്മി. അദ്ദേഹം മുൻകാലങ്ങളിൽ പ്രവാസിയായിരുന്നു. അവിടുന്ന് കുറച്ച് ഈ പേജിലൊക്കെ കുറച്ച് ട്രോളൊക്കെ ഇട്ട് പിന്നീട് ഒരു ബ്ലോഗൊക്കെ തുടങ്ങി കുറച്ച് ഫോളോവേഴ്സൊക്കെ കിട്ടിയപ്പോൾ ഞാൻ കാണിക്കുന്നത് എല്ലാം തമാശ ആണ് എന്നങ്ങ് തെറ്റിദ്ധരിച്ചു പോയി എന്ന് തോന്നുന്നു ഈ ടിയാൻ. എന്തോ ആ വഴി കുറച്ച് സ്ത്രീ സൗഹൃദമൊക്കെ കിട്ടി. അപ്പോൾ വലിയ പുരോഗമനവാദവും സ്ത്രീപക്ഷവാദവും ഒക്കെയാണ് പറയാൻ തുടങ്ങിയത്. എന്തിലും ഏതിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സൊക്കെ കണ്ടെത്തിക്കളയും. അങ്ങനെ ചില മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹം തല കാണിച്ചു തുടങ്ങി. സിനിമയാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈ മഹാൻ്റെ. അങ്ങനെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പുതുമുഖങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയിൽ തല കാണിക്കുകയും ചെയ്തു. മറ്റൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ ഒരു വിവാദം വരുന്നത്. അത് സോഷ്യൽ മീഡിയയിലാണ് ഒരു പോസ്റ്റായിട്ടാണ് ആദ്യം വരുന്നത്. ആദ്യം ഒരു സ്ത്രീ, അവർ വെറും സ്ത്രീ എന്ന് പറഞ്ഞുകൂടാ, വീട്ടമ്മയാണ്, 8 വയസ്സോളം ഉള്ള ഒരു കുട്ടിയുടെ അമ്മയാണ്. ഈ മഹാൻ്റെ പിറന്നാളിന് ആലുവയിലുള്ള ഒരു ഫ്ലാറ്റിലേക്ക് കേക്ക് മുറിക്കാൻ വേണ്ടി വിളിച്ചു. കേക്ക് മുറിച്ചു കഴിഞ്ഞു പിന്നെ മറ്റു പലതൊക്കെയാണ് നടന്നതെന്ന് എന്നാണ് പറയുന്നത്. അതൊരെണ്ണമായി മീറ്റു, വീണ്ടും ദാ വരുന്നു അടുത്ത മീറ്റു. അപ്പോൾ ചാനലിലൊക്കെ വന്നിരുന്ന് വലിയ വായിൽ തള്ളിമറിച്ചുകൊണ്ടിരുന്ന ഒരു മഹാനാണ് DYFI നേതാവ് എന്ന് എടുത്തു പറയണം. കാരണം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഇയാളെ വിശേഷിപ്പിക്കുന്നത് ബ്ലോഗറാണ്, ഈ തമാശ ബ്ലോഗൊക്കെ ചെയ്യുന്ന ആളാണ്, ട്രോളറാണെന്നൊക്കെയാണ്. അതിലെല്ലാം ഉപരി ആത്യന്തികമായി ഈ വ്യക്തി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതാണ് ഇതിനകത്ത് പ്രധാന പോയിൻ്റ്. ഇങ്ങനെ പുരോഗമനവും ചേച്ചി പെണ്ണേന്നും അനിയത്തി പെണ്ണേന്നും ഈ അവർക്കൊക്കെ വലിയ ഇവരൊക്കെയാണ് ഈ ആർത്തവ കവാടമൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ടീംസ്. ചുംബന സമരം, ആർത്തവ കവാടം, അതേപോലെ തന്നെ ഗുൽമോഹർ, എന്തോ മരം, അതിൻ്റെ താഴെയൊക്കെ പോയിരിക്കാം, തണലത്തിരിക്കാം. ചേച്ചി പെണ്ണെ ആ 7 ദിവസം, ദൈവത്തിന് പോലും വേണ്ടാത്ത ആ 7 ദിവസം എനിക്ക് തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോയി കിടക്കുന്ന പാവാട താങ്ങികളാണ് ഇത്തരം ടീമുകൾ. അപ്പോൾ അവരുടെ യഥാർത്ഥ മുഖം ഇങ്ങനെയൊക്കെയാണ് വെളിവാകുന്നത്. ഇതിനു മുമ്പ് വേടെന്നോ അടവെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു ചെറുക്കനുണ്ടായിരുന്നു. ആ ചെറുക്കൻ്റെ പേരിൽ ഇതേപോലെ തന്നെ സ്ത്രീ പീഡന കേസ് വന്നു. പിന്നെ ഒരു നാദിർ, നദി എന്ന പേര്. ഓ, ഇവന്മാർക്കെല്ലാം ഇങ്ങനെ ഈ ചെല്ല പേരുകളാണ്. ഇവൻ ഇനി എന്ത് പേരാണോ, എന്താ വെട്ടിയാർ എന്നാണ് അവൻ്റെ സ്ഥലപ്പേരാണ്. ആ സ്ഥലത്തിനെയും കൂടെ തുലച്ചടുക്കിയിട്ടുണ്ട്. ഈ ആശാൻ പണ്ട് സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുമ്പോൾ പഠിപ്പിച്ച അധ്യാപകയോട് ഇന്ന് ഇഷ്ടം തുറന്നു പറഞ്ഞത്രേ, ഐ ലവ് യുന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞത്രേ, ആദ്യം നീ നിൻ്റെ കോന്ത്രപ്പല്ലൊക്കെ മാറ്റിയിട്ട് വാന്ന്. അപ്പോൾ ഈ ഒരു വാചകം അയാൾ അങ്ങ് അയാളുടെ ഒരു പഞ്ച് ഡയലോഗ് പോലെ ആക്കി. ഇഷ്ടമില്ലെന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല, പക്ഷേ കോന്ത്രപ്പല്ല എന്ന് വിളിക്കരുത് എന്നാണ് ഈ മഹാൻ പറഞ്ഞത്. പക്ഷേ അതേ ഡയലോഗ് ഇപ്പോൾ കുറച്ച് മാറ്റിയിട്ട് കേരള പോലീസിനോടായിട്ട് ആ ടിയാൻ്റെ പുതിയ ഡയലോഗ് വന്നിട്ടുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്തോളൂ, പക്ഷേ കോന്ത്രപ്പല്ല എന്ന് വിളിക്കരുതെന്ന്. അറസ്റ്റ് ചെയ്യണമെങ്കിലും ആളെ ഒന്ന് കണ്ടു കിട്ടട്ടെ. വലിയ വീരശൂര പരാക്രമിക്കുകയായിരുന്നു. ICU പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ കിടന്നുകൊണ്ട് എപ്പോഴും മോദിയെയും BJP യെയും സംഘപരിവാരക്കാരെയും മാത്രം ട്രോള് ചെയ്തുകൊണ്ട് മറുത്തെന്തെങ്കിലും ട്രോളോ കമൻറ്റോ ഇട്ട് കഴിഞ്ഞാൽ അവരെ കമൻറ്റും ട്രോളും എല്ലാം ഡിലീറ്റ് ചെയ്യുകയും ബ്ലോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പേജിൻ്റെ അഡ്മിനായിരുന്നു ഈ മഹാൻ. എല്ലാത്തിനും ഉപരി അന്തംഗമ്മിയും. അപ്പോൾ പിന്നെ അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. കമ്മി എന്ന് പറഞ്ഞാൽ മതി, പിന്നെ അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. ഇവൻ്റെയൊക്കെ മുഖം മൂടി കഴിഞ്ഞാൽ ഇതാണ് കാണുന്നത്. വലിയ സ്ത്രീപക്ഷം പറയുന്നവരാണ്, പുരോഗമനവാദികളാണ്, സമത്വം പറയുന്നവരാണ്. പക്ഷേ ഒതുക്കത്തി കിട്ടിയാൽ സ്ത്രീകളോട് കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ വെട്ടിയാർ കുറച്ച് കാലം കൂടെ ഇങ്ങനെ ഒളിവിൽ കഴിയുക. കോന്ത്രപ്പല്ലൊക്കെ ചിലപ്പോൾ കേരള പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ അവർ തന്നെ ഫ്രീ ആയിട്ട് നേരെയാക്കി തരുന്നതായിരിക്കും. ഇനി ഒരിക്കൽ കൂടെ ഒരുപക്ഷെ അതേ മാസ് ഡയലോഗ് അടിക്കാൻ താങ്കൾക്ക് പറ്റിയാൽ കൊള്ളാം എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.